ആയിട്ട് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ബ്രെഡ് വെച്ച് തയ്യാറാക്കുന്ന നല്ലൊരു സ്നാക്ക് ഡെക്കറേഷനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഗ്രിൽഡ് ബ്രെഡ് എഗ് സ്നാക്കാണ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഗ്രിൽ ചെയ്ത് തയ്യാറാക്കുന്നതാണെന്നുള്ളത്. അപ്പം അതിനായിട്ട് നമുക്ക് ഗ്രില്ലിംഗ് മെഷീൻ്റെയോ മൈക്രോവേവിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മൾ തയ്യാറാക്കുന്നത് പാനിൽ വെച്ചിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് അതിനായിട്ടൊരു ഫില്ലിംഗ് തയ്യാറാക്കണം. എഗ് വെച്ച് തയ്യാറാക്കുന്ന ഈ ഒരു ഫില്ലിംഗിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് ഇരിക്കുന്നത് തന്നെ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഗ്രിൽഡ് എഗ് ബ്രെഡ് സ്നാക്ക് തയ്യാറാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡ് എഗ് സ്നാക്ക് തയ്യാറാക്കുന്നതിന് മൂന്ന് മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം മുട്ട നമ്മൾ ഇതുപോലെ ഒരു ഗ്രേറ്ററിലിട്ട് ചെറുതായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം ഈ ഒരു മുട്ട നമ്മൾ നല്ലപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിലോട്ട് നമ്മൾ ഇനി ചേർക്കാൻ പോണത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. നമുക്കത് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഒറഗാനോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഉള്ളി, വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുകയാണ്. അതിൽ കൂടി തന്നെ നമ്മൾ ചേർക്കാൻ പോണത് ക്യാപ്സിക്കം. ക്യാപ്സിക്കം വന്നിട്ട് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് രണ്ടെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് പീസ് ബ്രെഡ് സ്ലൈസ് ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് പൊടിച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബ്രെഡ് ക്രംസ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കേണ്ട. ഇപ്പം ഒരു ബ്രെഡ് സ്ലൈസ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുക, അതായത് ഇതിൻ്റെ ഹാഫ് ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് അതനുസരിച്ച് വേണം നമുക്ക് ബാക്കിയുള്ളത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു നമ്മൾ കുഴച്ച് നമുക്ക് കയ്യിൽ ഒരു റോള് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ബ്രെഡ് ക്രംസ് ഇതിൽ ആഡ് ചെയ്യേണ്ടതാണ്. കുറച്ചുകൂടെ ബ്രെഡ് ക്രംസ് ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മളിതുപോലെ ഇതിങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ മാറ്റി അങ്ങ് എടുത്ത് വയ്ക്കുവാണ്. അധികം വലിപ്പമില്ലാതെ വേണം നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ നാല് സൈഡ് നമ്മളിനി കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ബ്രെഡ് ക്രംസിന് വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്യാം. മാറ്റിയെടുത്ത് വെച്ചിരുന്നാലും മതി. പിന്നീട് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോഴോ എന്തെങ്കിലും നമുക്കത് യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് ആദ്യം ഈ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിനി ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ചപ്പാത്തി പലക വെച്ച് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യുകയാണ്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യേണ്ട, അത് പൊട്ടിപ്പോവും. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് നമ്മൾ ചപ്പാത്തി പലക വെച്ച് റോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ട ഇതിൻ്റെ സൈഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലോട്ട് റോൾ ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള നമുക്ക് അതേപോലെ തന്നെ ഒന്ന് ചേർത്ത് വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ഒരു ഗ്രിൽ പാനാണ് ആവശ്യമുള്ളത്. അല്ലെങ്കിൽ സാധാരണ പാനായാലും കുഴപ്പമില്ല, ഗ്രിൽ പാൻ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ഷേപ്പെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ആ ഗ്രിൽ പാനിൽ ഓയിൽ ഒഴിച്ച് നമ്മൾ ഇതൊന്ന് ഓയിൽ ചൂടാവാനായിട്ടൊന്ന് വെക്കണം ഈ ഒരു സമയം. അപ്പോൾ ഇത് നമുക്ക് ഗ്രിൽ പാനിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് റോൾ ചെയ്ത് ഇടയ്ക്ക് ഒന്ന് കൊടുത്താൽ മതി. വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാ സൈഡും നമ്മൾ റോൾ ചെയ്ത് എടുക്കേണ്ട. ഇച്ചിരി സമയമെടുക്കും. ഇനി അടുത്തൊരു മൂന്ന് സെറ്റ് കൂടെ വേണമെങ്കിൽ ഇതിൽ സൈഡിലൊന്ന് വെച്ച് കൊടുക്കാം. നമുക്ക്
അപ്പോൾ നമ്മൾ ഇത് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നീക്കി കൊടുത്ത് ഓരോന്നായിട്ട് ഇങ്ങനെ നീക്കി 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 ബാക്കിയുള്ളതും കൂടെ ഇട്ട് ടോട്ടൽ ഞാനിപ്പോൾ ഇത്രയും ചെയ്തു വരുന്നത് സൈഡിലോട്ട് തന്നെ അങ്ങ് മാറ്റി വെക്കുവാണേ. കുറച്ച് കുറച്ചൊക്കെ ഇടയ്ക്ക് ഒന്ന് തിരിച്ചു കൊടുക്കണം. നമുക്ക് ഇത് ഓരോന്നായിട്ട് അങ്ങോട്ട് ഇനി മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡും അതുപോലെ തന്നെ മുട്ടയും കൂടെയുള്ള ആ ഒരു സ്നാക്ക് റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അധികം നമ്മൾ ഓയിലൊന്നും ചിലവാക്കാതെ തയ്യാറാക്കിയ ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനി ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അകമെല്ലാം നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്.